ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഓയിലും നെയ്യും ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും മൂന്നാല് ചേരുവകൾ മാത്രമാണ് നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് വേണ്ടത്. മാത്രമല്ല നല്ല ഹെൽത്തിയും ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു 3 കപ്പ് അവിലാണ്. അപ്പോൾ അവിൽ ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് തരം അവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ മട്ട അവിലാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ള അവിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റോസ്റ്റായിട്ട് കിട്ടും. മട്ട അവിൽ നമുക്ക് കുറച്ചൊരു കട്ടി ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റോസ്റ്റായി കിട്ടാൻ കുറച്ചൊരു ടൈം എടുക്കും. പിന്നെ അതിലേക്ക് ഒരു 1.5 കപ്പ് ചെറിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണോ അവിലെടുക്കുന്നത് അതിൻ്റെ നേരെ പകുതിയായിട്ട് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അവിൽ നമ്മൾ തേങ്ങയും കൂടെ ഒരുമിച്ചിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ചധികം സമയം തന്നെ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് അങ്ങനെ ഗോൾഡൻ കളറായി വരുന്നവരെ അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി നോക്കുന്ന സമയത്ത് ഒന്ന് പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള ശർക്കരയും കൂടെ ഒന്ന് മെൽറ്റാക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കളറിലുള്ള ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പലഹാരത്തിനും അത്യാവശ്യം നല്ല ഒരു കളർ ഉണ്ടാവും. ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് മെൽറ്റായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അവിൽ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം പകുതി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ തരിത്തരിയോട് കൂടെ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. ഫുള്ളായിട്ട് നൈസ് പൗഡറായിട്ട് പോകരുത്. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ അവിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ അവിൽ മുഴുവനായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. നമ്മുടെ അവിൽ നല്ലപോലെ ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മാത്രമാണ് ഇതുപോലെ തരിത്തരിയോട് കൂടെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ നല്ല നൈസ് പൗഡറായിട്ട് പോകും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ശർക്കരയൊക്കെ ഫുള്ളായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അരിച്ച് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അവിൽ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു പാനിലേക്ക് തന്നെയാണ് ഇത് അരിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ട് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ ഈ ഒരു അവിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള അവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അവിൽ മുഴുവനായിട്ട് നമ്മുടെ ശർക്കരപ്പാനിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ തീ ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് വേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പാനിയൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇതൊന്നായിട്ട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചെടുത്തതാണ് 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏലക്കൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് മിക്സാക്കി വരുന്ന സമയത്ത് നമ്മുടെ അവിലൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മധുരം കുറവാണെങ്കിൽ മാത്രം ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മധുരം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതൊരല്പം മധുരം കുറവായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തും നമ്മുടെ ഫ്ലെയിം ലോയിൽ തന്നെയാണ് കേട്ടോ, ഏറ്റവും കുറഞ്ഞ രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വറുത്ത കടല ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് ഇടയിലായിട്ട് ഇങ്ങനെ കടിക്കാനും കാണാനും ഒക്കെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിതിലേക്ക് കടല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കടലയ്ക്ക് പകരമായിട്ട് ബദാമോ അണ്ടിപ്പരിപ്പൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ കടല ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ഭാഗത്തേക്കും ആ ഒരു കടല എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊന്നും ചേർത്ത് കൊടുക്കണില്ല, കാരണം ഞാനിതിലേക്ക് കുറച്ചധികം തന്നെ തേങ്ങ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ തേങ്ങയിൽ നിന്നുള്ള ആ ഒരു എണ്ണയുടെ അംശം നമുക്ക് ഇതിൽ ആവശ്യമുള്ളൂ.
അപ്പോൾ ഇതിനെ ചൂടോട് കൂടെ തന്നെ ഇനി ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ ഞാനിതിവിടെ കുപ്പിയുടെ ഒരു അടപ്പെടുത്ത് അതിൽ കുറച്ചൊന്നൊരു ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു അവലിൻ്റെ മിക്സ് ഇതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള രണ്ട് രീതിയിൽ ഇവിടെ ഷേപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുക്കി കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അതിൽ ചെയ്തെടുക്കാൻ പറ്റും, ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കുപ്പിയുടെ അടപ്പിലൊന്ന് കാണിക്കുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കൈവച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടീസ്പൂൺ വെച്ച് അത്യാവശ്യം നല്ല ഇതിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഷേപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇനി ജസ്റ്റ് ഒന്ന് കമഴ്ത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു പലഹാരം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതായത് ഇതുപോലെ അധികം കട്ടിയില്ലാത്ത ഒരു രീതിയിൽ നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് കുറച്ചധികം ഒരു കട്ടിയിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ അവലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനുള്ളിലും ഞാൻ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷേപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നമുക്ക് ചൂടോട് കൂടെ തന്നെ കയ്യിൽ വെച്ചിട്ട് ഉരുളകളാക്കിയിട്ട് നമ്മുടെ ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിലും ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടോട് കൂടെ തന്നെ ചെയ്തെടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു സ്ട്രെച്ചറിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി കുക്കി കട്ടറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊരു കവറിൽ വെച്ച് പരത്തിയെടുത്തതിന് ശേഷം ഹെഡ് ഷേപ്പിലോ അല്ലെങ്കിൽ സ്റ്റാർ ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല പോലെ ഫിനിഷിംഗ് ആയി കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഞാൻ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ കയ്യിലേക്കൊന്ന് കമഴ്ത്തിയെടുക്കാം. അപ്പോൾ അത് ഈ ഒരു കട്ടിയിലാണ് നമ്മുടെ പലഹാരം അവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മളിതിലേക്ക് കടലൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇടയിലായിട്ട് നമ്മൾ ആ ഒരു വെള്ള കളറിൽ ഇങ്ങനെ കാണുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചധികം തന്നെ ആ ഒരു വൈറ്റ് കളറിൽ കടല കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് കടല പെറുക്കി ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മുടെ അവൽ മിക്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ചെയ്തെടുത്തതിൽ അതിൻ്റെ പുറം ഭാഗത്തൊക്കെ കുറച്ച് കടല കുറവാണ്. അപ്പോൾ ആ ഒരു വൈറ്റ് കളർ കാണുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇതുപോലെ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അവലും ശർക്കരയും തേങ്ങയും വീട്ടിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെ കുട്ടികൾക്ക് നമുക്ക് പലഹാരം റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ചായക്കൊക്കെ അവർക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ഇതുപോലെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്ത് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് പലഹാരത്തിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ട് നോക്കുക കേട്ടോ. ചാനലൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ ബാക്കി എല്ലാം അതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കപ്പ് അവല് വെച്ചിട്ട് ഞാനിവിടെ 11 സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എണ്ണമൊക്കെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഷേപ്പിനനുസരിച്ചും സൈസിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ആദ്യം നമ്മൾ കാണിച്ചിട്ടുള്ള കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം തന്നെ സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആവിലും തേങ്ങയൊക്കെ നല്ല പോലെ റോസ്റ്റാക്കി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ഒരാഴ്ച വരെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് പുറത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ ഓയിലോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ തന്നെ ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.